ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്ന് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സ്ത്രീകളെ ലൈംഗികമായും അല്ലാതെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് വീട്ടിൽ കയറി കായികമായി നേരിട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യരശ്മിക്കും കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേർക്കുമെതിരെ തമ്പാനൂർ പോലീസ് കേസെടുത്തു. സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിച്ച യൂട്യൂബർക്കെതിരെയാണ് കരിയോയിൽ പ്രയോഗം നടത്തിയതും മാപ്പ് പറയിപ്പിച്ചതും. യൂട്യൂബറായ വിജയ് പി നായരുടെ പരാതിയിലാണ് കേസെടുത്തത്. ഭാഗ്യലക്ഷ്മിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജയ് നായർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൈയേറ്റം ചെയ്യൽ എന്നിവ ചുമത്തിയാണ് ഭാഗ്യലക്ഷ്മിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായ ദിയാസന പ്രതിഷേധത്തിന്റെ ലൈവ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. വിജയ് പി നായർ എന്ന വ്യക്തി നിരന്തരമായി യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മി അറക്കൽ, സംസ്ഥാന വനിതാ കമ്മീഷൻ, സൈബർ സെൽ, വനിതാ ശിശുക്ഷേമ വകുപ്പ് എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. തന്നെ ആ വീഡിയോയിൽ തെറി വിളിച്ചതായും വിജയ് പറയുന്നു. ചാനലുകാർ ബീപ് ശബ്ദമിട്ട് കാണിച്ച ആ വീഡിയോ പോലും വിജയ് ഉയർത്തിക്കാട്ടുന്നു. ഭാഗ്യലക്ഷ്മി, ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവർക്കെതിരെ ജാമ്യമില്ലാ കേസാണ് എടുത്തിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയുള്ള പ്രതിഷേധമാണിതെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ ആരെക്കുറിച്ചും എന്തു പറയാമെന്നുള്ള ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. ഇത്തരം വീഡിയോകൾ നിരന്തരമായി ചെയ്തു വന്നിരുന്ന ആളുകൾക്ക് നല്ല മറുപടിയാണ് ഇത്തരം പ്രതിഷേധങ്ങളെന്ന് ഭാഗ്യലക്ഷ്മിയുടെ ധൈര്യത്തെ പ്രശംസിച്ച് ആളുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്.